അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ്, അദ്ദുആഉ സിലാഹുൽ മുഅ്മിനീൻ, പ്രാർത്ഥന അത് വിശ്വാസിയുടെ ആയുധമാണ്. പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ ആയുധം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അടിമയും ഉടമയും തമ്മിലുള്ള പ്രാർത്ഥന. നമുക്ക് സങ്കടം വരുമ്പോഴും ദുഃഖങ്ങൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും മാനസിക വിഷമങ്ങൾ അനുഭവിക്കുമ്പോഴും ഏത് സമയത്തും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അള്ളാഹുവുമായിട്ടുള്ള ആ ഒരു പ്രാർത്ഥന. പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാത്തവരെ അള്ളാഹുവിന് ഇഷ്ടമില്ല എന്നാണ്. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഗൗരവമായൊരു വിഷയം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥന കബൂല് ചെയ്യാൻ നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കും ഉറപ്പാണ്. പക്ഷേ അതിന് ഒരുപാട് മാനദണ്ഡങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മഹാന്മാരായ അയ്മത്ത് അതിനൊരുപാട് നിർദ്ദേശങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതിൽ നിന്ന് ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ് ഖസീനത്തുൽ അസ്റാർ എന്ന കിതാബിൽ കാണാം, അദ്ദുആഉ മിഫ്താഹു സമാഇ വ അസ്നാനുഹു ലുക്മത്തുൽ ഹലാൽ. ഏറ്റവും മനോഹരമായൊരു പോയിൻ്റാണത്. നമ്മൾ വളരെ ഗൗരവത്തിൽ കാണണം. ദുആഇ എന്നുള്ളത് മിഫ്താഹു സമാ ആണ്, ആകാശത്തിൻ്റെ താക്കോലാണ്. പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും താക്കോൽ. പക്ഷേ ആ താക്കോലിന് ചില പല്ലുകളുണ്ട്. വ അസ്നാനുഹു ലുക്മത്തുൽ ഹലാൽ, ഹലാലായ ഭക്ഷണം. ഹലാലായ ഭക്ഷണമാണ് പ്രാർത്ഥനയുടെ ഒരു താക്കോൽ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹലാലായത് മാത്രം ഉണ്ടാവണം. ഹറാമ് ഭക്ഷിക്കുന്നവരാവരുത്, പലിശ ഭക്ഷിക്കുന്നവരാവരുത്, മറ്റൊരാളുടെ സമ്പത്ത് മറ്റൊരാളുടെ സമ്മതമില്ലാതെ ഒരു മുറുക്ക് വെള്ളം പോലും, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു ധനമോ ഒരു ഭക്ഷണമോ ഒരു സമ്പത്തോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവരുത്. ഹറാമായ രക്തമോടുന്ന ശരീരം കൊണ്ടുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല. അപ്പോൾ നമ്മുടെ ശരീരം ക്ലിയറായിരിക്കണം. മറ്റൊരാളുടെ അനുമതിയില്ലാതെ ഒന്നും നമ്മൾ എടുക്കരുത്. അവരുടെ സമ്മതത്തോടുകൂടി എല്ലാവരുടെ തൃപ്തിയുള്ള വസ്തുക്കൾ മാത്രം നമ്മൾ ഭക്ഷിക്കുക. അതേപ്രകാരം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മൾ ഹോട്ടലിൽ നിന്നും മറ്റൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് ഹലാലായതാണോ എന്ന് നമുക്കൊരു മാനസികമായൊരു സന്തോഷം വേണം. ഇത് ഹലാലായതായിരിക്കും എന്നതേ നമ്മൾ ഭക്ഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ശരീരം കൊണ്ട് നിങ്ങൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്നാണ് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിലേക്ക് ഒരു പാവപ്പെട്ട സ്ത്രീ അല്പം പാല് കൊണ്ടുവന്ന് കൊടുത്തു. സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു ആ പാല് കുടിച്ചു. അതിൽ നിന്നൊരു മുറുക്ക് കുടിച്ചതിന് ശേഷമാണ് ആ സ്ത്രീയോട് ചോദിച്ചത്, ഇത്രയും മനോഹരമായ ഈ പാല് നിങ്ങൾക്ക് എവിടെ നിന്നാണ്? ആ സ്ത്രീ പറഞ്ഞു, പക്ഷേ പറയപ്പെട്ടത് ഒരു ഹറാമായ രൂപത്തിൽ വന്ന പാലായിരുന്നു അതെന്നാണ്. വിശദീകരിക്കുന്നില്ല. ഉടനെ തന്നെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ കൈവിരൽ വായയിലെ കണ്ണാക്കിലേക്കിട്ട് താൻ കുടിച്ച ആ പാല് മുഴുവനും പുറത്തു വരുന്നത് വരെ ഛർദ്ദിക്കുകയാണ്. കൈയിട്ട് ഛർദ്ദിച്ച് രക്തം വരുന്നത് വരെ ഛർദ്ദിക്കുകയാണ്. കാരണം ഹറാമായൊരു മുറുക്ക് നമ്മുടെ ശരീരത്തിൽ വന്നാൽ, നമ്മുടെ രക്തത്തിൽ കലർന്നാൽ അത് നമുക്ക് ഇബാദത്തുകൾക്ക് തടസ്സമാണ്, ഇഖ്ലാസിന് തടസ്സമാണ്, പ്രാർത്ഥനയ്ക്ക് തടസ്സമാണ്. അതുകൊണ്ട് ഞാനടക്കമുള്ള നമ്മളൊക്കെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ഹലാലാണ് എന്ന് ഉറപ്പുള്ളത് മാത്രം നമ്മൾ ഭക്ഷിക്കുക. അള്ളാഹു അതിനെ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന അള്ളാഹു പെട്ടെന്ന് ഇജാബത്ത് നൽകുമെന്ന് ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഒരുപാട് അറിവുകൾ പഠിക്കാനും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് ദുആ ചെയ്യും, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.